കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിനെയും രക്തസാക്ഷിയാക്കി സിപിഎം. പാനൂർ കിഴക്കുവയൽ സിപിഎം ബ്രാഞ്ച് കമ്മിറ്റി അംഗം എം പ്രകാശനാണ് ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിനെ രക്തസാക്ഷിയായി ചിത്രീകരിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയത്. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിന് തൊട്ട് പിന്നാലെയാണ് മരിച്ച ഷെറിന്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തി സിപിഎം പ്രവർത്തകർ തന്നെ രംഗത്തെത്തുന്നത്. ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്, ഇക്കഴിഞ്ഞ ഏപ്രിൽ 5-നായിരുന്നു പാനൂരിൽ ബോംബുണ്ടാക്കുന്നതിനിടെ അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ച് സിപിഎം പ്രവർത്തകൻ കൊല്ലപ്പെട്ടത്. ഒപ്പമുണ്ടായിരുന്നവർക്ക് സാരമായി പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സംഭവത്തിൽ സിപിഎം DYFI നേതാക്കളാണ് അറസ്റ്റിലായത്. ഒരിടവേളയ്ക്ക് പിന്നാലെ കണ്ണൂരിലെ ഈ ബോംബ് രാഷ്ട്രീയമൊക്കെ ഇതോടെ ചർച്ചയാവുകയും ചെയ്തിരുന്നു. ബോംബുണ്ടാക്കുന്നതിനിടെ മരിച്ചയാളുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ സിപിഎം മുതിർന്ന നേതാക്കൾ എത്തിയതൊക്കെ അന്ന് വൻ വിവാദം തന്നെയായിരുന്നു. തുടർന്ന് ഈ കേസിൽ അറസ്റ്റിലായവരെ അനുകൂലിക്കുന്ന പ്രസ്താവനയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അടക്കം നടത്തിയത്. ഇതും നിരവധി ആക്ഷേപങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഇതിനു പിന്നാലെ സമീപ പ്രദേശത്ത് നൊളിപ്പിച്ചു വെച്ച നിലയിൽ സ്റ്റീൽ ബോംബുകളടക്കം കണ്ടെത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സിപിഎമ്മിന്റെ എതിരാളികളെ നേരിടാൻ തയ്യാറാക്കിയ ബോംബായിരുന്നു പൊട്ടിത്തെറിച്ചതെന്നാണ് ആരോപണം. എന്നാൽ ഇതിൽ കൊല്ലപ്പെട്ട സിപിഎം പ്രവർത്തകനെയാണ് ഇപ്പോൾ രക്തസാക്ഷിയാക്കി തന്നെ മുദ്രകുത്തിയിരിക്കുന്നത്. പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെ ഈ ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്തു. അതേസമയം ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയായിരുന്നു ഈ ബോംബ് നിർമ്മാണത്തിന് കാരണമെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണവും. എതിരാളികളായ ഗുണ്ടാ സംഘത്തെ ആക്രമിക്കാനാണ് ഇവർ ബോംബുണ്ടാക്കിയത്. മാർച്ച് 8 നടന്ന ക്ഷേത്ര ഉത്സവത്തിൽ സംഘർഷമൊക്കെ ഉണ്ടാവുകയും പിടിയിലായ എല്ലാവർക്കും ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് അറിവുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അറസ്റ്റിലായ DYFI യൂണിറ്റ് ഭാരവാഹി അമൽ ബാബു ബോംബ് ഒളിപ്പിച്ച സംഘത്തിലുള്ള ആളെന്നും പോലീസ് വിശദീകരിച്ചു. കൊല്ലപ്പെട്ട ഷെറിനും പരിക്കേറ്റ 3 പേരും ഉൾപ്പെടെ 12 പേരാണ് ഈ സംഭവത്തിലെ പ്രതികൾ. ഇതിൽ 6 പേർ അറസ്റ്റിലായി 2 പേർ ഒളിവിലാണ്. ഒളിവിലുള്ള DYFI ഭാരവാഹി ഷിജാലാണ് ബോംബ് നിർമ്മാണത്തിന്റെ മുഖ്യ ആസൂത്രകനെന്നാണ് വിവരം. കുന്നോത്തുപറമ്പ് DYFI യൂണിറ്റ് സെക്രട്ടറിയാണ് ഷിജാൽ. അമൽ ബാബു, അതുൽ സായുജ് എന്നിവരാണ് അറസ്റ്റിലായ DYFI യൂണിറ്റ് ഭാരവാഹികൾ. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ പങ്കില്ലെന്ന് സിപിഎം ആവർത്തിക്കുന്നതിനിടെയാണ് DYFI പ്രാദേശിക നേതാവും കേസിൽ അറസ്റ്റിലാകുന്നത്. DYFI മിത്തിലെ കുന്നോത്ത്പറമ്പ് യൂണിറ്റ് സെക്രട്ടറിയായിരുന്ന അമൽ ബാബുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ സ്ഫോടനം നടക്കുമ്പോൾ സംഭവസ്ഥലത്തുണ്ടായിരുന്നതായിട്ടാണ് പോലീസ് കണ്ടെത്തിയത്. പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാറും ചെറുവാഞ്ചേരി LC അംഗം എ അശോകനും സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിന്റെ വീട് സന്ദർശിച്ച ദൃശ്യങ്ങളടക്കം പുറത്തുവന്നിരുന്നു. ഇതും സംഭവത്തിന് വിവാദമായിരുന്നു. കൂത്തുപറമ്പ് MLA KP മോഹനൻ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതും വിവാദമായിരുന്നു. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ പാർട്ടിക്ക് ബന്ധമില്ല എന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആവർത്തിച്ചു. മരിച്ചയാളുടെ വീട്ടിൽ പ്രാദേശിക നേതാക്കൾ സന്ദർശിച്ച വിവരം അറിഞ്ഞില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതേസമയം സിപിഎം നേതാക്കൾ ഷെറിന്റെ വീട് സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും സംസ്കാരത്തിലടക്കം പാർട്ടി ഔദ്യോഗികമായി ഒന്നും ചെയ്തിട്ടില്ല എന്നുമായിരുന്നു പാനൂർ ഏരിയ സെക്രട്ടറി കെ കുഞ്ഞബ്ദുള്ള വ്യക്തമാക്കിയത്. ബോംബ് നിർമ്മാണത്തിന്റെ ഗൂഢാലോചനയിൽ ബാംഗ്ലൂരിൽ നിന്ന് അതിന്റെ ഭാഗമായി മിഥുന്റെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ബോംബുകൾ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നറിയാൻ കൂത്തുപറമ്പ് പാനൂർ പ്രദേശങ്ങളിൽ ബോംബ് സ്ക്വാഡ് അടക്കം വ്യാപക പരിശോധനയാണ് നടത്തിയത്. ഇതിനു പിന്നാലെയാണ് സിപിഎം പ്രവർത്തകർ തന്നെ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ഷെറിനെ രക്തസാക്ഷിയാക്കിയുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.